സൂര്യ നമസ്കാരത്തിലൂടെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് വെണ്ണിക്കുളം സ്വദേശി. ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ സൂര്യ നമസ്കാരം എന്ന റെക്കോർഡിനുടമയായി പടുതോട് താന്നിവേലിക്കുഴി മനീഷ് രാജാണ് ഈ നേട്ടം കൈവരിച്ചത്. ഡൽഹി കേന്ദ്രമായ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ നിലവിലുള്ള റെക്കോർഡാണ് മനീഷ് ഭേദിച്ചത്. ഹരിയാന സ്വദേശിയായ സൂര്യപ്രതാപിന്റെ പേരിലായിരുന്നു ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ സൂര്യ നമസ്കാരമെന്ന നിലവിലുള്ള റെക്കോർഡുണ്ടായിരുന്നത്. ഇത് ഒരു മിനിറ്റിൽ 12 സൂര്യ നമസ്കാരം എന്നതായിരുന്നു. ഒരു മിനിറ്റിൽ 15 സൂര്യ നമസ്കാരം ചെയ്താണ് മനീഷ് റെക്കോർഡിനുടമയായത്. മല്ലപ്പള്ളി കേന്ദ്രമായ അഷ്ടാംഗ സ്കൂൾ ഓഫ് യോഗ കേന്ദ്രത്തിൽ നടത്തിയ കുറഞ്ഞ സമയത്തിലുള്ള സൂര്യ നമസ്കാരം വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു. ഇത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതിന്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 10 പടികളിലായി 8 യോഗാസനങ്ങൾ കൂടിച്ചേരുന്നതാണ് ഒരു സൂര്യ നമസ്കാരം. ഇത്തരത്തിലുള്ള 15 എണ്ണമാണ് ഒരു മിനിറ്റിൽ പൂർത്തിയാക്കി മനീഷ് റെക്കോർഡ് സ്ഥാപിച്ചത്. ഒരു മിനിറ്റിൽ 12 സൂര്യ നമസ്കാരമായിരുന്നു നേരത്തെ റെക്കോർഡ് ഇട്ടിരുന്ന അദ്ദേഹം ഇട്ടിരുന്നത്. സൂര്യപ്രതാപ് എന്നുള്ള നോർത്ത് ഇന്ത്യക്കാരനായിരുന്നു. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചിന്ത വന്നു, കാരണം ദിവസവും നമ്മൾ സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യുന്നതാണ്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ, ഈ സൂര്യ നമസ്കാരം ചെയ്ത് ബാക്കിയുള്ളവരെ നമുക്കിതിൻ്റെ പ്രയോജനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കാനായിട്ട് സാധിക്കുമല്ലോ എന്നൊരു തോന്നൽ വന്നു. അപ്പം ഈ പറയുന്ന ബോധന ഡ്രൈവ് എന്നുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ്മ, അതിലേക്ക് ഞാൻ ഈ കാര്യം ഒന്ന് അവതരിപ്പിച്ചു. അപ്പം അവരെ എല്ലാവിധ സപ്പോർട്ടും ചെയ്തു. പ്രത്യേകം പറയാനായിട്ടാണെങ്കിൽ ബോധനയുടെ പ്രസിഡൻ്റായിട്ടുള്ള ദേവിക അശോക്. അപ്പം ഈ ഇവരെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ആദ്യം ചെയ്തപ്പോൾ എനിക്ക് ഒരു മിനിറ്റിൽ 12 എണ്ണമേ സാധിച്ചുള്ളൂ. പിന്നെ അത് റെക്കോർഡ് ചെയ്ത് അതിനകത്ത് എവിടെയൊക്കെയാണ് പോരായ്മകൾ വരുന്നത്, എവിടെയാണ് നമുക്ക് സ്പീഡ് കുറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നതും ഇവർ തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്തു. അതിനുശേഷം ഒരു മിനിറ്റിൽ 14 സൂര്യ നമസ്കാരം ചെയ്തു. അപ്പം അത് കൃത്യമായി പറഞ്ഞാൽ 56 സെക്കൻഡേ വന്നുള്ളൂ. അത് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു 56 സെക്കൻഡ് പോരാ, ഒരു മിനിറ്റിൽ തന്നെ എത്ര എണ്ണം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നോ അത്രയും തന്നെ അയച്ചു തരണം എന്നൊരു നിബന്ധന അവർ വെച്ചു, കാരണം ഒരു മിനിറ്റ് കാറ്റഗറിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും പരിശ്രമിച്ചു. അങ്ങനെ ഒരു മിനിറ്റിൽ 15 എണ്ണം അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. എല്ലാത്തിനും ബോധന ട്രൈബിനോടും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ ജഗദീശനോടും നന്ദി പറയുന്നു. സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെയും സ്റ്റേറ്റ് റിസർച്ച് സെന്ററിന്റെയും കീഴിൽ യോഗ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ മനീഷ് നിലവിൽ യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ള റെഫർ കൂടിയാണ്. 26-കാരനായ മനീഷ് ഫെഡറേഷന്റെ യോഗ ചാമ്പ്യൻഷിപ്പുകൾ നിയന്ത്രിക്കുന്നത് റഫറിമാരാണ്. ഇങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഗയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും അതിനെപ്പറ്റി സാധാരണക്കാർക്ക് വലുതായി അറിയില്ല. അതിൻ്റെ ഗുണങ്ങളും അത് നമുക്ക് ശരീരത്തിന് എത്രത്തോളം പ്രയോജനകരമാകും എന്നുള്ളതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ധാരണ അവരിൽ ഉണ്ടാകുവാനായിട്ടും എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുവാനും അതിനും കൂടിയായിരുന്നു ഈ ഒരു പ്രയത്നം. തിരുവല്ല ഡെപ്യൂട്ടി തഹസീൽദാർ രാജേന്ദ്രന്റെയും സബ് കോടതി ജീവനക്കാരി ബിന്ദുവിന്റെയും മകനാണ് മനീഷ്. മനീഷ, മോനിഷ് എന്നിവർ സഹോദരങ്ങളാണ്. പത്തനംതിട്ട കേന്ദ്രമായി ബോധന ട്രൈബ് എന്ന പേരിലുള്ള യോഗ വിദ്യാഭ്യാസ കൂട്ടായ്മയ്ക്കും മനീഷ് നേതൃത്വം നൽകുന്നു.
ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി.